പിന്നീട് ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കുട്ടിയും കോലും എന്നാണ് ആ സിനിമയുടെ പേര്. അതിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഏഴിമല വിനായകൻ എന്നായിരുന്നു. ഏഴിമല വിനായകൻ വലിയ കുടുംബത്തെ, അത്യാവശ്യം ആനയൊക്കെയുള്ള തറവാട്ടിലെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തറവാടിൻ്റെ ഒരു പ്രൗഢിക്ക് ഒരു ആന വേണം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്, വലിയ വീടാണ്. അയാളൊരു അല്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള, ഇച്ചിരി ഗുണ്ടായുസോ, ഇത്തിരി കുഴപ്പക്കാരനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് വിനായകൻ. ആ ക്യാരക്ടർ ചെയ്ത സമയത്ത് ഈ ഒരു പ്രൗഢിയും ഇയാളുടെ ഒരു ഒരു ഇതിനു വേണ്ടി ഒരു ബിൽഡപ്പ് കാര്യങ്ങൾ, ആനെ കുട്ടിക്കാലത്ത് ഈ വിനായകന് കൊണ്ട് തരുന്ന അച്ഛൻ, അതൊക്കെ നമ്മുടെ ഓപ്പണിംഗ് സോങ്ങിനകത്തുണ്ട്. അവിടെ ഒരു കൊച്ചു കുഞ്ഞ് ആന വന്നിട്ട് ആ ആനയുമായിട്ട് ഇടപെടാനുള്ളൊരു ഒരു ഭാഗ്യമുണ്ടായി, ഒരു ചെറിയ കുട്ടിയാന. ഈ കുട്ടിയാന എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കളിച്ചോണ്ടേയിരിക്കും, ഇങ്ങനെ തുള്ളി കളിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ കുട്ടിയാന. അതിനെ മുകളിൽ കയറിയപ്പോഴും ഇതേപോലെ താഴെ പോകുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നോക്കിയില്ല, അതിൻ്റെ പുറത്ത് കയറി. അതിനുശേഷം ഈ ആന, ഏഴിമല വിനായകൻ്റെ ആനയെ കുളിപ്പിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. ആന വളരെ റിലാക്സ് ആയിട്ട് കിടക്കുന്ന ഒരു സമയമാണ് കുളി എന്ന് പറയുന്നത്. കാരണം ആനയെന്ന് പറയുന്ന ജീവിക്ക് എപ്പോഴും ചൂട് കൂടുതലായിരിക്കും. പലപ്പോഴും ഈ കാട്ടാനകളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, എപ്പോഴും മണ്ണ് വാരിയിട്ട് ബോഡി തണുപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കുളി എന്ന് പറയുന്ന ഒരു ഭയങ്കര രസം. അതുകൊണ്ട് അതിന് ആ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വയറലൊക്കെ കയറി ഇരിക്കാം. ഞാനങ്ങനെ വയറയിൽ ഇരുന്നിട്ടുണ്ട്, കൊമ്പ് കഴുകിയിട്ടുണ്ട്, ഇഷ്ടംപോലെ വയറയിൽ ഇങ്ങനെ കിടന്നു നോക്കിയപ്പോൾ വീണ്ടും സ്ഥലമാണ്. പിന്നെ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും, അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു താളം, അതിൻ്റെ ഹൃദയമിടിക്കുന്ന സൗണ്ട് നമുക്കിങ്ങനെ അതിനെങ്ങനെ ചെവി ചേർത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മുടെ പുറകെ നിൽക്കുന്ന സേനനും കുളിച്ചും മിടുക്കാനായിട്ട് കുറിയൊക്കെ തൊട്ട് സുന്ദരനായിട്ട് കണ്ടോ, റിലാക്സ് ചെയ്ത് നിൽക്കുന്നതുണ്ടോ, പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട്. ഇതെന്തോ ഒരു ആരാടാ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഈ ഒരു ചെറിയ സാധനം നിന്നിട്ട് വെല്ലുവിളിക്കുന്ന പോലെ ഭയങ്കര കാര്യമായിട്ട് വർത്തമാനം പറയുന്നെന്നുള്ള രീതിയിൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആനയെ നമ്മൾ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സമയത്ത് ആനയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം എന്ന് നിയമമുണ്ട്. ആനയ്ക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കരുത്, അതിനെ കൃത്യമായിട്ടുള്ള ആഹാരം കൊടുക്കണം, അതിനെ വെയിൽ കൊള്ളിക്കരുത്, അധികം ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ ഉള്ള ഒരുപാട് ആന നിയമങ്ങൾ സിനിമയിലുണ്ട്. അത് സെൻസർ ബോർഡിൻ്റെ പ്രത്യേക നിർദ്ദേശമാണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആനയുടെ ആദ്യം എടുക്കുന്നു, ആനയെ തണലത്ത് കെട്ടുന്നു, പിന്നെ ആനയും ഞാനുമായിട്ടുള്ള സീക്വൻസ് വരുമ്പോഴാണ് ഇവർക്കൊക്കെ ഒരു ചെറിയ ടെൻഷനുണ്ട് ക്രൂസിനൊക്കെ. കാരണം നമുക്ക് ഓടാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും പെട്ടെന്ന് ആന എന്തെങ്കിലും ഒന്നൊരു ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അനങ്ങുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം പാപ്പാന്മാരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി അടുത്ത് ഫ്രെയിമിന് ഔട്ട് സൈഡ് നിന്നിട്ട് വളരെ കാര്യമായിട്ട് നോക്കും. പക്ഷേ ഈ ആനയ്ക്ക് ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാനുമായിട്ടൊരു വലിയൊരു ആത്മബന്ധം ഉണ്ടായി എന്നുള്ളതാണ്. എൻ്റെ ശബ്ദം കേട്ടാൽ അതിനറിയാം. അതുപോലെ ഞാൻ പുറകിൽ നിന്നൊക്കെ വരും, പുറകിൽ നിന്നൊക്കെ വന്നിട്ട് അവനെ വിളിക്കുമ്പോൾ കൈ ഇങ്ങനെ കൊണ്ടുവരും, പുറകോട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലുള്ള സാധനം മേടിച്ച് കഴിച്ചിട്ട് വളരെ റിലാക്സ് ആയിട്ട് അവൻ, ഞാൻ നമ്മൾ പറയുന്ന പോലെ തന്നെ അത്രയും നേരം അനങ്ങി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും തിന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആന ഷോട്ട് വെച്ച് ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആന വളരെ സൈലൻ്റായിട്ട് നിന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു ആന വേണം അല്ലെ, ആനയെ വെച്ച് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഈ ആനയോടുള്ള ഒരു സ്നേഹവും കൗതുകവും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ആനയുടെ കഥ അല്ലെ ആനയുമായിട്ടുള്ളൊരു ബന്ധം പറയുന്ന സമയത്ത് എൻ്റെ പുറകിലൊരു ആന വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ് കുട്ടിയും കോലും എന്ന സിനിമയിലെ ആനയുമായിട്ടുള്ളൊരു ബന്ധം. ചില ആനകൾക്ക് കുട്ടികളെ ഇഷ്ടമായിരിക്കും, ഇപ്പോൾ ഇവൻ ഇന്നെ കാണുന്നത് ചിലപ്പോൾ കുട്ടിയായിട്ടായിരിക്കും, മനസ്സിലായോ, താടിയൊക്കെ ഉണ്ട്, അത് നമ്മൾ മനുഷ്യർക്കല്ല തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻ കാണിക്കുന്ന ആനകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി അടുത്തൊക്കെ പോയി ഇങ്ങനെ കുറച്ചൊന്ന് നോക്കിയൊക്കെ നിൽക്കും. ഇവൻ്റെ അടുത്ത് വന്നപ്പോഴും ഇവനുമായിട്ടൊന്ന് നോക്കിയിട്ട് ഇവൻ്റെ ലക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്യ ഒന്ന് അനങ്ങിയൊക്കെ നിന്ന് ഒരു ചെറിയ പഴവും ശർക്കരയൊക്കെ കൊടുത്തപ്പോഴേക്കും അവനത് മേടിച്ചു. ഇപ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പം എന്നെ കണ്ടോ, കൈയ്യൊക്കെ കാണിച്ച് മറ്റേ കൊടുക്കാനാണ് പറയണേ, ഇത് കൊടുക്കാൻ പറയുമോ, അതായത് പഴം കൊടുക്കാനുണ്ട്. അപ്പം അവനൊരു പഴം കൊടുത്തിട്ട് നമുക്ക് അടുത്ത കഥയിലേക്ക് വരാം. സന ബാ കണ്ടോ, കറക്റ്റ് ട്യൂണ്ടായ ഉണ്ടോ, സന ബാ മേടിച്ചോ, ബാ മേടിച്ചോ,
മറ്റൊരു അനുഭവം, ഷൂട്ടിംഗ് അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ആഡ് ചെയ്ത ഒരനുഭവമുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മനോരമയുടെ ഇൻഷുറൻസ് പദ്ധതി, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതിൽ ഞാനും നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ എൻ എൽ ബാലേട്ടൻ, ബാലേട്ടനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നല്ല തടിച്ച്, നല്ല എന്താ പറയുന്നത്, വലിയൊരു ശരീരത്തിനുടമയും നല്ലൊരു മനസ്സിനുടമയുമായിട്ടുള്ള എൻ എൽ ബാലേട്ടൻ, ബാലേട്ടനും ഞാനും കൂടിയുള്ള ഒരു കോമ്പിനേഷനായിരുന്നു ആ ആഡ്. അത് കോട്ടയത്തുള്ള ബിനു എന്ന വ്യക്തിയാണ് ഡയറക്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വേഷൻ ഒരുപാട് ഒരു നാലഞ്ച് വർഷം ഓടിയ ഒരു ആടാണത്. അതിൽ ബാലേട്ടനാണ് പുറത്ത് കയറിയത്. അത്രയും തടിയുള്ള ബാലേട്ടൻ ആനയുടെ മുകളിലൊന്ന് കയറാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടു. അപ്പം ഞാൻ രണ്ടാം പാപ്പാനാണ്. അപ്പം ഞാൻ ആനയുടെ കാലിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയും പെട്ടെന്ന് വീഴാൻ പോകുമ്പോഴേക്കും ആനയുടെ വാലിൽ പിടിക്കുന്ന സീക്വൻസൊക്കെ ഉണ്ട് ആ ആടിനകത്ത്. അത് കഴിഞ്ഞ് ആനയുമായിട്ട് ബാലേട്ടൻ അവിടെ അതിൻ്റെ മുകളിൽ കയറുന്നു, ഞങ്ങളുടെ ഷോട്ടൊക്കെ എടുക്കുന്നു. ബാലേട്ടൻ ഒരുപാട് അതിൻ്റെ മുകളിലിരുന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം അത്രയും അദ്ദേഹവും ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തെങ്ങും ആനയുടെ പുറത്ത് കയറിയിട്ടുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, കാരണം ഇത്രയും സൈസുള്ള ആളാണ് ബാലേട്ടൻ, അതിനനുസരിച്ച് ഇച്ചിരി പ്രായമുണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഭയങ്കരമാണ്. അദ്ദേഹം അതിൽ വലിഞ്ഞ് ഒരുപാട് പ്രയാസപ്പെട്ട് കയറി ഇരുന്നൊന്ന് സെറ്റായി, ഒരു ദീർഘനിശ്വാസമൊക്കെ പെട്ട് ആനയെ അങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ആനയുടെ മുകളിൽ വലിയ ബാലേട്ടൻ, ചോട്ടിൽ ഏറ്റവും ചെറിയ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ആ ആട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അത് നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആന എന്ന ഈ ഒരു വലിയ ജീവിയും ഞാനെന്ന ചെറിയ കലാകാരനും തമ്മിലുള്ള ചില ചില ബന്ധങ്ങൾ. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇമ്മിണി വലിയ ആനക്കാര്യമാണ്. അപ്പോൾ ആനക്കാര്യത്തിൽ എൻ്റെ പിറകിൽ നിൽക്കുന്നത് വിഷ്ണുലോകം രാജസേനൻ എന്ന ആനയാണ്. ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളി എന്ന സ്ഥലത്ത് ഉള്ള മണികണ്ഠൻ്റെയും വിഷ്ണുവിൻ്റെയും ആനയാണ് രാജസേനൻ. ഈ ആനവിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, മൃഗങ്ങളെ സ്നേഹിക്കുന്ന, ആനയെ സ്നേഹിക്കുന്ന എല്ലാ ആനപ്രേമികൾക്കുമായിട്ട് ഞാൻ എൻ്റെ ഇമ്മിണി വലിയ ആനക്കാര്യം എന്ന ഈ പങ്ക്തി സമർപ്പിക്കുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് വേറൊരു പുതിയ കഥയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, നമസ്കാരം.